നമസ്കാരം. വളർന്നു പന്തലിച്ചു വരുന്ന ഒരു ഭീഷണിയാണ് രണ്ട് ദിവസം മുമ്പ് ഈരാറ്റുപേട്ടയിൽ പി സി ജോർജിന് നേരെയുണ്ടായത്. സ്വന്തം മണ്ഡലത്തിൽ പ്രചാരണം നടത്തിയ പി സിയെ ഒരു വിഭാഗം ആൾക്കാർ കൂക്കി വിളിച്ചത് നമ്മളെല്ലാം കണ്ടതാണ്. എന്തിനായിരുന്നു അവർ പി സിയെ കൂക്കി വിളിച്ചത്? ആരും പറയാൻ ഭയക്കുന്ന ചില സത്യങ്ങൾ പി സി ജോർജ് വിളിച്ചു പറഞ്ഞു. അതാണ് അദ്ദേഹം ചെയ്ത തെറ്റ്. ഈരാറ്റുപേട്ടയിലെ 20% മുസ്ലിങ്ങൾ തീവ്രവാദ ചിന്തയുള്ളവരാണെന്നാണ് പി സി പറഞ്ഞത്. ബാക്കി 80% നല്ലവരാണെന്ന് പറഞ്ഞത് ആരും കേട്ടില്ല. തൻ്റെ നാടായ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി പരിധിയിൽ പി സി ജോർജ് തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിപ്പിക്കുകയാണ്. ഒരുപറ്റം ആൾക്കാർ വോട്ട് ചോദിക്കാനുള്ള എൻ്റെ അവകാശത്തെപ്പോലും എതിർക്കുന്നു, തല്ലുമെന്നും കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തുന്നു. എന്നെ സ്നേഹിക്കുന്ന എന്നോടൊപ്പം നിൽക്കുന്നവരുടെ സുരക്ഷയെ കരുതി ഞാൻ പ്രചാരണം അവസാനിപ്പിക്കുന്നു. ഇത് ആരെയും ഭയന്നിട്ടില്ല. പക്ഷേ എൻ്റെ നാട്ടിൽ ഞാൻ കാരണം വർഗീയ ലഹള ഉണ്ടാകാൻ പാടില്ല. വർഗീയ ലഹളയുണ്ടാക്കാൻ ശ്രമിക്കുന്ന ചിലരുടെ വലയിൽ വീഴാതിരിക്കാനാണ് ഞാൻ പ്രചാരണത്തിൽ നിന്ന് പിന്മാറുന്നത്. എന്നെ സ്നേഹിക്കുന്ന വർഗീയത തലയ്ക്ക് പിടിക്കാത്ത ഒരുപാട് പേർ ഈരാറ്റുപേട്ടയിലുണ്ട്. ഇങ്ങനെയാണ് പി സി ജോർജ് തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചത്. നമുക്കറിയാം, കേരളത്തിൽ ആരെയെങ്കിലും ഭയപ്പെടാത്ത ഒരു രാഷ്ട്രീയക്കാരനുണ്ടെങ്കിൽ അത് പി സി ജോർജ് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ പല രാഷ്ട്രീയ നിലപാടുകളോടും പലർക്കും പൊരുത്തപ്പെടാൻ കഴിയില്ല എന്നത് ശരി തന്നെ. പക്ഷേ ശരിപക്ഷത്ത് പലപ്പോഴും നമ്മൾ ചങ്കൂറ്റത്തോടെ നിൽക്കുന്ന പി സി ജോർജിനെ കണ്ടിട്ടുണ്ട്. ഇതൊരു മുന്നറിയിപ്പാണ്, ചില രാഷ്ട്രീയക്കാരുടെ തണലിൽ വളർന്നു വരുന്നൊരു ദുരന്തം നമ്മുടെ പിന്നാലെയുണ്ടെന്നുള്ള മുന്നറിയിപ്പ്. പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെ നിരോധിച്ചാൽ പകരം പ്രവർത്തിക്കാനാണ് എസ് ഡി പി ഐ എന്ന പാർട്ടി ഉണ്ടാക്കിയതെന്ന എസ് ഡി പി ഐ നേതാവിൻ്റെ ശബ്ദ സന്ദേശം മുമ്പ് പുറത്തു വന്നിരുന്നു. ജസ്ന മറിയം ജോസഫും അമൃതയും ഉൾപ്പെടെയുള്ള എത്ര ക്രിസ്ത്യൻ ഹിന്ദു മതങ്ങളിൽപ്പെട്ട പെൺകുട്ടികളാണ് കാണാതാകുകയോ ലൗഹ് ജിഹാദിൽപ്പെടുകയോ ചെയ്തിട്ടുള്ളത്. ഇതൊന്നും ആരും പറയാൻ പാടില്ല. പറയുന്നവനെ വർഗീയവാദിയാക്കി മുദ്രകുത്തും. കാണാതായ ജസ്നയെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നും ഉടൻ തന്നെ വിശദവിവരങ്ങൾ പുറത്തുവിടുമെന്നും ക്രൈംബ്രാഞ്ച് മേധാവിയായിരുന്ന ടോമിൻ തച്ചങ്കരി പറഞ്ഞിട്ട് മാസങ്ങളായി. പക്ഷേ ഇതുവരെ ക്രൈംബ്രാഞ്ചോ സർക്കാരോ ഇതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയിട്ടില്ല. എന്നാൽ കള്ള പാസ്പോർട്ടിൽ മതതീവ്രവാദികൾ ജസ്നയെ രാജ്യത്തിന് പുറത്തു കടത്തിയെന്ന് സി ബി ഐയുടെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. കാര്യം പറയുമ്പോൾ വർഗീയവാദി എന്ന് വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല, പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും. പി സി ജോർജിനെ പോലെ ഒരാൾ ഒരുപറ്റം ആൾക്കാരെ ഭയന്ന് പിന്മാറുന്നത് ഇവിടുത്തെ മറ്റു മതവിഭാഗങ്ങൾക്ക് ഭയപ്പെടേണ്ട വിഷയം തന്നെയാണ്. സ്വന്തം നാടായ ഈരാറ്റുപേട്ടയിൽ നിന്ന് എന്തു കാരണം കൊണ്ടായാലും ഓടിപ്പോകേണ്ടി വന്ന പി സി ജോർജിന്റെ സ്ഥാനത്ത് നാളെ ഞാനോ നിങ്ങളോ ആയിരിക്കും. പക്ഷേ അത് സ്വന്തം നാട്ടിൽ നിന്നായിരിക്കില്ല, ഈ രാജ്യത്ത് നിന്ന് തന്നെയായിരിക്കും. എല്ലാവരെയും ചേർത്തല്ല ഞാൻ ഈ പറയുന്നത്. പി സി ജോർജ് പറഞ്ഞതുപോലെ 20% പേർ, അവരെ ഭയപ്പെടുക തന്നെ വേണം. ഇന്ന് പി സി ജോർജിനെ പരിഹസിക്കുന്നവർ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കണം.